അവൻ ഒന്നിങ്ങോട്ട് വന്നോട്ടെ, എന്തിനാ ഇത് ചെയ്തെന്ന് ചോദിച്ച് അവന്റെ ചെവിക്ക് ഞാൻ പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് അരുന്ധതി എന്നല്ല. അവൻ വലിയ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഞാൻ ഈ വീട്ടിലെ കാരണവത്തിയാ. ആഹാ, അതൊക്കെ ശരിയാ. പക്ഷെ എന്താണെന്നറിയോ അമ്മേ, തില്ലു വീട്ടിൽ എത്തുന്നത് വരെ ഈ പാവം കുട്ടി വിലങ്ങിട്ട് തന്നെ കിടക്കേണ്ടി വരില്ലേ? നോട്ട് ലുക്കിംഗ് നൈസ് നോ? ഒരിക്കലുമില്ല. ആ ഒരു കാര്യത്തിന് ഞാൻ തന്നെ ധാരാളമല്ലേ. ഈ അരുന്ധതി നായരെ ഒരു കാര്യത്തിലും അങ്ങനെ ചെറുതായി കാണേണ്ട കാര്യമില്ല. ലേഡീസിന്റെ ഈ ആയുധം പിന്നെ എപ്പോഴാ പ്രയോജനപ്പെടുക? ഉടനെ പോയി മൈഥിലിയെ സഹായിക്കേണ്ടതുണ്ട്. എന്റെ ഭഗവാനെ, നീ കൈ കണ്ടില്ലേ? അച്ഛമ്മേ, താങ്ക് യു സോ മച്ച്. കൊച്ചം, ഇത്രയും സോപ്പിടേണ്ട കാര്യമൊന്നും ഇല്ല. അച്ഛമ്മ, എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഞാൻ പോയിട്ട് വേഗം വരാം. അല്ല, ഇത് അമ്മായി, ഒരു സെക്കൻഡ്. ഞാനൊരു കാര്യം അമ്മായിയോട്, അതെന്താന്ന് വെച്ചാ ഞാനും കുറച്ച് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിവാഹം കഴിഞ്ഞ ദിവസം മുതല് ഞാൻ അമ്മായി അനുസരിച്ചിട്ടേ ഉള്ളൂ. അമ്മായി ആഗ്രഹിച്ച പോലെ എല്ലാം ചെയ്തു. വ്രതം നോക്കി, നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അമ്മായിയിൽ നിന്ന് പഠിച്ചു. പക്ഷെ അമ്മായി ഒരിക്കൽ പോലും എന്നോട് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല. എനിക്ക് ഒരു കാര്യത്തില് സംശയമുള്ളൂ, അനന്യയോട് എന്നോട് ഈ പാർഷ്യാലിറ്റി വൈ? നീ പറഞ്ഞത് വളരെ ശരിയാ. ഇത് കഴിച്ച വളരെ സ്നേഹത്തോടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക. ഞാൻ സ്നേഹത്തോടെ തരുന്നതല്ലേ, മുഴുവൻ ഉപ്പാണല്ലേ. നീ എന്താ കരുതിയത്? നീ ചെയ്തതൊന്നും ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചു. അതിൽ നിറയെ ഉപ്പ് ചേർക്കുന്നത് ഞാൻ കണ്ടു, നീ ചെയ്തതെല്ലാം കണ്ടു. ആ പാവം കുട്ടി ഒരക്ഷരം പോലും പറയാതെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ ഓർച്ച മുഴുവൻ കഴിച്ചു. നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ എന്റെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി. വർഷങ്ങൾ കൊണ്ട് ഞാൻ പടുത്തുയർത്തിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് നീ നശിപ്പിച്ചു. അവസാനം എന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇത്രയും മതി. ഇനി നിന്നെ അനന്യ നമ്പ്യാരുടെ മുഖംമൂടിയും ധരിച്ച് സ്വന്തം വ്യക്തിത്വം മറച്ചുവെച്ച് എന്റെ ജീവിതത്തിൽ വിഷം ചീറ്റ ഞാൻ അനുവദിക്കില്ല. രാംദാസ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? മാഡം, വീട്ടില് അച്ഛമ്മയും ശ്വേതമേടും ഉണ്ട്. പിന്നെ അനന്യ മാഡം ഇപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളൂ. എങ്കിൽ ശരി മാഡം. അനന്യ മാഡം, കുടുംബ ബന്ധങ്ങൾക്കിടയിൽ അവിഹിത രക്തം, അതും എന്റെ വീട്ടിൽ. പക്ഷെ അത് അധിക നേരത്തേക്ക് ഇല്ല. അവനെ ഞാൻ പ്രതികാരം ചെയ്യുമ്പോ നിന്നെ കുഴപ്പത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീരജ്, വിളിച്ചു നോക്ക. ഇത്ര ധൃതി എന്തിനാ അവനി? അവന് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഓ ഗോഡ്, ഞാൻ അവളെ വിലം കെട്ടിട്ടില്ല വന്നത്. വാട്ട് ഇല്ലു സേ. അമ്മ, അനന്യ എവിടെ? അനന്യ, സ്വാതന്ത്ര്യം കിട്ടിയ ഒരു പറവയെ പോലെ പെറുന്നങ്ങ് പറന്നു പോയി.
പുന്നാര അച്ചമ്മയില്ലേ, അവളുടെ വിലങ്ങ് അഴിച്ചു കൊടുത്തു. അവൾ എവിടെ പോയി എനിക്ക് അറിയില്ല ടില്ലു. അല്ല, അറിയില്ലെന്ന് പറഞ്ഞു. അവൾ എന്നോട് ചോദിച്ചിട്ടാണോ വല്ലയിടത്തും പോകുന്നത് എന്തെങ്കിലും ചെയ്യുന്നതോ ഒക്കെ? അല്ലല്ലോ. ഗോഡ്സ്, എന്തിനെന്നോ നീ ഒറ്റ ഒരുത്തിയ എന്നെ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? നീ കാരണമായി എനിക്ക് ഒരു സെർവന്റിനെ പോലെ ജീവിതം നയിക്കേണ്ടി വന്നത്. എന്റെ സർവവും എന്നിൽ നിന്ന് തട്ടിയെടുത്തു നീ. എന്റെ ശ്രേയയുടെ വിവാഹം നീ മുടക്കി. ഇപ്രാവശ്യം ഞാൻ ഇവിടെയല്ല നിറയൊഴിക്കുന്നത്, ഇവിടെ ഷൂട്ട് ചെയ്താ നീ വീണ്ടും രക്ഷപ്പെടും. ഇപ്രാവശ്യം നിന്റെ കൗശലം നിറഞ്ഞ തലച്ചോറിനെ ചെറിയ ചെറിയ തുണ്ടുകളാക്കി കാറ്റിൽ പറത്തിയിട്ട് ഞാൻ അടങ്ങും. എന്റെ കൈ ഇതുവരെ ഒരു തരുമ്പ് പോലും വിറച്ചിട്ടില്ല അവനെ. നിങ്ങൾക്ക് പരാജയം അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലേ രാജശ്രീ? ഈ കാണുന്ന മുറിവിന്റെ അടയാളം ഉണ്ടല്ലോ, അതെന്റെ വിജയത്തിന്റെ അടയാളോ? ഇന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഈ തോക്കിന്റെ ആവശ്യം വരുന്നു. ഇത് നിങ്ങളുടെ പരാജയമല്ലേ കാണിക്കുന്ന രാജേശ്വരി? ഇത്രയും ഒക്കെ സംഭവിച്ചതിന് ശേഷവും നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്? എന്ത് മണ്ണുകൊണ്ടാ നിന്നെ നിർമ്മിച്ചത്? നശിച്ചു പോകുന്നില്ലല്ലോ. ഒരുപക്ഷെ നിന്റെ ദുഷിച്ച രക്തത്തിൽ എന്റെ പാരമ്പര്യത്തിന്റെ അംശമുണ്ടല്ലോ, അതിന്റെ ഫലം കൊണ്ടാവും ഇങ്ങനെ. എന്തിനാന്ന് നീ രക്ഷപ്പെട്ടത്? നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി. എന്റെ അനിയൻ അമ്മനെ തിരികെ കൊണ്ടുപോവാൻ വേണ്ടി. ആണോ? അതിനാണോ നീ അതിൽ നിന്ന് ജാമ്യത്തിലെടുത്തത്? നീ എന്താ കരുതിയത്? അവൻ നിന്റെ അനിയൻ അമ്മനാണെന്നോ? അതുലാണവൻ അതുൽ, എന്റെ പേരക്കുട്ടി അതുൽ. സ്വന്തം വ്യക്തിത്വം മറന്നു പോയിരിക്കെ അവൻ നിങ്ങളുടെ അതുലിൽ നിന്ന് അവനെ എന്റെ അമ്മനാക്കി മാറ്റി ഞാൻ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ മരണം വളരെ അത്യാവശ്യമാണ് രാജേശ്വരി. നോക്ക്, 100 വർഷം ജീവിക്കുക എന്റെ അതുൽ. ഹലോ. അച്ഛമ്മേ, കാര്യം സക്സസ് ആയി. ആണോ? ഇപ്പൊ അനനെ എന്റെ കസ്റ്റഡിയിലുണ്ട്. നന്നായി മോനെ. എന്ത് പറ്റി? പുതിയ പ്ലാൻ എന്തേലും ആണോ നടക്കുന്നത്? ആ, പക്ഷെ ഇപ്രാവശ്യം നീ രക്ഷപ്പെടില്ല അവനെ. ഭഗവാൻ നേരത്തെ നിനക്കൊരു അവസരം തന്നു, പക്ഷെ നീ ഒരു വിഡ്ഢിയാണ്. ആ തെളിവ് നീ പ്രയോജനപ്പെടുത്തിയില്ല. നീ ഒരു ബുദ്ധിമതിയായിരുന്നെങ്കിൽ ആ തെളിവ് കാണിച്ച് നിനക്കെന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ കഴിയുമായിരുന്നു. കഷ്ടമായിപ്പോയി. നീ എന്റെ രക്തമല്ലല്ലോ, അതുകൊണ്ടാ നിനക്ക് ഇത്ര ബുദ്ധിയില്ലാതായത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഭീഷണി മുഴക്കാതെ എന്നെ നിറ ഒഴിക്കാൻ നോക്ക്. ഇല്ല 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 ഇല്ല, അത്ര
അത്ര എളുപ്പത്തിൽ നിന്നെ ഞാൻ കൊല്ലില്ല. ഇനിയുള്ള നിന്റെ ജീവിതം ഞാൻ ദുരിതപൂർണമാക്കും. പിന്നെ നീ ഓരോ നിമിഷവും മരണത്തിന് വേണ്ടി ആഗ്രഹിക്കും. പക്ഷെ നിനക്ക് മരിക്കാൻ കഴിയില്ല. മരണം നിന്റെ സമീപത്ത് പോലും വരില്ല. മരിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും നിനക്ക്. ഒരു കാര്യം ഓർത്തോ, ഇന്നും നീ അതേ ബലഹീനയായ ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്നും അതേ രാജേശ്വരി വർമ്മ തന്നെയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഞാനാണ് ആശീഷിനെ നിന്റെ അമ്മയിൽ നിന്നും എന്നേക്കുമായി അകറ്റിയത്. ആ ഞാൻ തന്നെ അതുലിനെയും നിന്നിൽ നിന്ന് അകറ്റും. അവനെ ഒരിക്കലും നിനക്ക് കിട്ടില്ല. എപ്പോഴാണോ നീ ഇഞ്ചിഞ്ചായി കഷ്ടപ്പെടുന്നത് കണ്ട് എന്റെ മനസ്സ് നിറയുന്നത്, ആ നിമിഷം ഞാൻ നിന്നെ കൊല്ലും. പക്ഷേ ആ നിമിഷം നിനക്ക് മരിക്കേണ്ടി വരും അമ്മി. അവനെ നോക്ക്, അവരെ കൊന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നീ ഒരു ക്രിമിനൽ അല്ല. ജസ്റ്റ് കാം ഡൗൺ പ്ലീസ്. സോറി നീരജ്, ഞാൻ ഇമോഷണൽ ആയി പോയി. അവനെ, നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിനക്ക് വാക്ക് തരിക, നമ്മൾ അവരോട് പകരം ചോദിക്കും. ശരി, ഒന്ന് ചോദിച്ചോട്ടെ, രാജേശ്വരിക്ക് സംശയം തോന്നിയിട്ടൊന്നുമില്ലല്ലോ. നീ ഭയന്ന് പോയെന്നല്ല അവർ കരുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം രാജേശ്വരി ഇങ്ങനെയാ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, അവര് പിന്തുടരുന്ന അനന്യ നമ്പേരാണ് യഥാർത്ഥ ആളെന്ന്. നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി തുടങ്ങി. പക്ഷെ നീ ഒട്ടും പേടിക്കണ്ട, ഞാൻ ആഗ്രഹിക്കുന്നത് രാജേശ്വരി അനന്യ നമ്പ്യരെ അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ്. അപ്പൊ അവരുടെ കയ്യിൽ അകപ്പെടുന്ന അനന്യ നമ്പ്യർ ഞാൻ അയക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അനന്യ നമ്പ്യരായിരിക്കും. നമുക്ക് രാജേശ്വരി വർമ്മയെ തെറ്റിദ്ധരിപ്പിക്കണം. ഞാൻ അനന്യയുടെ ഹോസ്റ്റലിൽ വിളിച്ച് അവർക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറയാം. നീ കിരൺ വർമ്മയുടെ മുമ്പിൽ അനന്യയായി പെർഫോം ചെയ്യണം. നിനക്ക് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഫോണിൽ ഉറക്കെ സംസാരിക്കുന്നു. എനിക്ക് അവനെ കാണണം. മിണ്ടി പോകരുത്, മതിലുകൾക്ക് പോലും ചെവിയുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. രാജേശ്വരി വർമ്മയുടെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു. അവര് കരുതിക്കോട്ടെ, അനന്യ എന്നും പേരെ കണ്ടെത്തിയത് കൊണ്ട് അവർക്കെല്ലാം നേടാനായെന്ന്. പക്ഷെ അവരവരുടെ തെറ്റ് സ്വയം ഏറ്റു പറയണം. ഏയ്, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ട. നീ ഇത്രയും കാലം നീ പ്രതീക്ഷിച്ചിരുന്ന ആ മുഹൂർത്തം ഇപ്പൊ നിന്നെ തേടി എത്തിയില്ലേ? അവര് കരുതുന്നത് നീ അവരെ ഭയക്കുന്നുവെന്ന. പക്ഷെ അവരേതു മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. രാജേശ്വരി വർമ്മ കഴിയേണ്ട സ്ഥലം തീർച്ചയായിട്ടും ജയിൽ തന്നെയാണ്. നമ്മൾ അവരെ അവിടെ എത്തിച്ചിരിക്കും. നമ്മൾ രണ്ടുപേരും ചേർന്ന് അവരെ അഴികൾക്കുള്ളിലാക്കിയിരിക്കും. അവനെ, ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. നീ വല്ലാതെ ഇറിറ്റേറ്റഡ് ആണല്ലോ. ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. അനന്യയാണോ?
അലി അവളുടെ വിവാഹം കഴിഞ്ഞതല്ലേ, അവൾ നീരജിനോടൊപ്പം ഉണ്ടാവും. അല്ല, വാസ്തവത്തിൽ എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. ആ ഹോളിയുടെ അന്ന് എന്നെ അവളിൽ നിന്ന് അകറ്റി നിർത്തിയത് നീ ഓർക്കുന്നില്ലേ? പറയാറുണ്ടല്ലോ, വെറുപ്പാണ് സ്നേഹത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയെന്ന്. അത്രയുള്ളൂ, അവരാ പടി കയറിയായിരുന്നു. അവർ അന്യോന്യ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു. ഇല്ലെങ്കിൽ നീ തന്നെ ആലോചിച്ചു നോക്ക്, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അവർ അന്യോന്യം എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എത്ര ഹാപ്പി ആയിട്ടവർ കഴിയുന്നത് അല്ലേ. നോക്ക്, ഇപ്പൊ നിന്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. ശരി ശ്രേയ, എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം, നീ ഇവിടെ ഒന്ന് മാനേജ് ചെയ്യ്. ഓക്കെ. നീ എന്താ കരുതിയത്? നീ അനന്യയെ സഹായിക്കുമ്പോ ഞാൻ വെറുതെ ഇരിക്കുമെന്നോ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്കുള്ളതെല്ലാം തന്നെ നശിപ്പിച്ച് കളഞ്ഞു. ആദ്യം എന്റെ വിവാഹം, അച്ഛമ്മയുടെ മുമ്പിൽ നല്ല കുട്ടിന്ന് പറയാനുള്ള ഒരു അവസരം, എല്ലാം നശിപ്പിച്ചു. ഇനി നിങ്ങൾ കണ്ടോ ഞാൻ നിന്നോടും അനന്യ നമ്പ്യാരോടും എന്താ ചെയ്യുന്നതെന്ന്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. പറയ്. അച്ഛമ്മേ, ആരാ ഈ കുട്ടി? അല്ല, ഈ അവനി ആരാ? പറയേ, എന്നോടല്ല അച്ഛമ്മ പറയുന്ന പറഞ്ഞതല്ലേ? നിനക്ക് നിന്റെ അച്ഛമ്മയെ വിശ്വാസമില്ലേ? സമയമാകുമ്പോ ഞാൻ എല്ലാം പറയാം മോനെ. അച്ഛമ്മ, എനിക്ക് അവളെ അറിയാമോ? അതൊരു മോശം വാർത്തയാ, ഒരു ചീത്ത സ്വപ്നമാ. ഇതിൽ കൂടുതലൊന്നും നീ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഉറപ്പ് തരണം നീ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന്. ഉണ്ടാവും. വിടവളെ, അതിബുദ്ധി കാണിക്കാനൊന്നും ശ്രമിക്കരുത് കേട്ടോ. നിന്നെ പോലുള്ള ചെറിയ രക്ഷകളുണ്ടല്ലോ, എന്റെ അമ്മയിൽ നിന്ന് ട്യൂഷൻ പഠിക്കേണ്ടി വരും, മനസ്സിലായോ? അയ്യോ ആന്റി, എന്റെ തലമുടിന്ന് ഇവിടെ എനിക്ക് വേദനിക്കുന്നു. ഞാൻ വലിയ പണക്കാരന്റെ മോളൊന്നുമല്ല, നിങ്ങൾ ചോദിക്കുന്ന പൈസ തരാൻ. ആ കാര്യം എനിക്ക് നന്നായി അറിയാം, നിനക്ക് എന്ത് തരാൻ സാധിക്കുമെന്ന് പറയേ. ആരാ നീ? ഇല്ല ഇല്ല, ഞാൻ പറയില്ല ആന്റി. എന്റെ തലമുടിന്ന് വിട്ടേ പ്ലീസ്, എനിക്ക് വേദനിക്കുന്നു ആന്റി. നിഷ, ഓ, വെള്ളം എടുത്തോളൂ. എന്താ ഇവൾക്ക് വേണ്ടിയോ? അമ്മ ഇവളെന്നെ കടിച്ചു. ഇവളോട് അനുകമ്പ തോന്നാനായി ഞാനൊരു മഹാത്മാവിന്റെ മോളൊന്നുമല്ല, അമ്മയുടെ മോളാ. നീ പോകുന്നുണ്ടോ അതോ നിന്റെ കഴുത്തിന് പിടിക്കണം? ഭ്രാന്തി അമ്മയ്ക്ക, എന്നിട്ട് മരുന്ന് തരുന്നത് എനിക്കും. അതുൽ, ആ കമ്പി ഇങ്ങ് എടുത്തോണ്ട് വാ. ശരി അച്ഛമ്മ. ആന്റി, കമ്പി എടുക്കാൻ പറഞ്ഞത് എന്തിനാ? ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. പറ, ആരാണ് നീ? ഇല്ലല്ല, ഞാൻ ആരാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. തെറ്റായ ഉത്തരം പറയ്, ആരാണ് നീ? ആ, പെട്ടെന്ന് പറയൂ. സത്യം പുറത്തു കൊണ്ടുവരാൻ എന്റെ അമ്മ എക്സ്പെർട്ടാ.
പറയൂ. ആന്റി, ഞാൻ ആരാണെന്ന് പറയാം, പക്ഷെ നിങ്ങളുടെ മോനോട് ഈ കമ്പി കൊണ്ട് എന്നെ തല്ലരുതെന്ന് പറയണം. ഞാൻ അനന്യ, അനന്യ നമ്പ്യാർ. നീ അമ്മി ആയിഷയുടെ ഐഡന്റിറ്റി ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. എന്ന് വെച്ചാ? അതായത് ഇപ്പോൾ സമയം എത്തിക്കഴിഞ്ഞു, സത്യം പറയാം, നീ അനന്യ നമ്പ്യാരാണോ? അനന്യ, അനന്യ നമ്പ്യാർ. പക്ഷെ കഷ്ടകാലം കൊണ്ട് ഞാൻ അവനി ഐഷയെ നടക്കുന്നത് അല്ല. നിങ്ങളൊക്കെ ആരാ? നീന മേടം അയച്ചതാണോ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി? നോക്കാൻഡി, ഞാൻ അനന്യയാണെന്ന് ആരോടും പറയില്ല. അവനി ഐഷയെ തന്നെ അഭിനയിക്കാം. ഞാൻ ശരിക്കും തളർന്നു. അവനി ഐഷയെ അഭിനയിച്ച് തളർന്നു. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവനി ഐഷയെ തന്നെ തുടരും. നീ അവനി ഐഷയുടെ ഐഡന്റിറ്റി ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. എന്ന് വെച്ചാ? അതായത് ഇപ്പോൾ സമയം എത്തിക്കഴിഞ്ഞു, സത്യം പറയാം, നീ അനന്യ നമ്പ്യാരാണ്. അല്ല രാജ ചേച്ചിയോ, എന്താ ഇവിടെ? പക്ഷെ ഈ അവനി ആരാ? നീ എന്താ കരുതിയത്? കള്ളപ്പേരുണ്ടാക്കി എന്നെ പറ്റിക്കാൻ ശ്രമിച്ചതുപോലെ ഇവരെയും പറ്റിക്കാമെന്ന് കരുതിയോ? നിങ്ങളുടെ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് അനന്യയല്ല, അവനിയാണ്. യഥാർത്ഥ അനന്യ കാണുന്നുണ്ടോ നിങ്ങൾക്ക്?